വെൽക്കം ടു പുനത്തിൽ വൈബ്സ്. ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. കേര മീനാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഏകദേശം 1 teaspoon മഞ്ഞൾപ്പൊടി, 2 tablespoon കാശ്മീരി ചില്ലി പൗഡർ, 2 tablespoon നോർമൽ ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടി, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ 1 tablespoon മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ പൊടികളായിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത്രത്തോളം എണ്ണ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എണ്ണയുടെ ഒരു ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം മൂത്ത് വന്നപ്പോൾ നമ്മൾ ആദ്യം പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ നമ്മളുടെ പൊടികളെല്ലാം കൂടി, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അടുത്തായിട്ട് നമുക്ക് 1 teaspoon ഉലുവപ്പൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1.5 kilo ഫിഷാണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളിയും കൂടി, അത് നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതപ്പോൾ സോഫ്റ്റ് ആവുമല്ലോ. അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുടമ്പുളിയൊക്കെ ഇട്ട് ആ ചാരൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മീനുകൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. Thank you.
അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മിനിറ്റ് നമുക്ക് നന്നായിട്ട് മീനൊന്ന് തിളക്കണം. ആ ചാറിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ആ എണ്ണയൊക്കെ തെളിയി നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മീൻ കറി കിട്ടുക. ഇപ്പോൾ ഞാൻ മീൻ കറി സിമ്മിലിട്ടേക്ക് കേട്ടോ. കുറച്ച് നേരത്തേക്ക് കണ്ടോ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് അങ്ങനെ എണ്ണ തെളിയാൻ അനുവദിക്കുക. അപ്പോൾ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കൂ എന്ത് രസമാണ് നോക്കി, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ഈ മീൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ വീഡിയോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ ബൈ.